ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ് എങ്ങനെയാണ് നമുക്ക് ഒരു മാനുവൽ ട്രാൻസ്മിഷനെ നശിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ടൈമിൽ അവരൊക്കെ ഒരു ഒരുമാതിരി അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതിൽ ആ ടൈറ്റിൽ നമുക്ക് ഇടാൻ പറ്റുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ മാനുവൽ ട്രാൻസ്മിഷൻ നശിപ്പിക്കാം എന്നുള്ളത് തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നശിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ മിസ്റ്റേക്സ് അവർ തിരിച്ചും തിരിച്ച് ചെയ്ത് കാണുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അവരെ ആ ഒരു എന്താ പറയുക ലെവൽ പോലെ തന്നെ ആയിക്കോട്ടെ. നമ്മളിപ്പോ ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് ഉള്ളിലാണ് കേട്ടോ. പാന്തറ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. പാന്തറിന്റെ ബോണറ്റിന്റെ ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലേ, ഇത്ര ഹൈറ്റ് ഒക്കെ ഉണ്ട് ഡസ്റ്ററിന്റെ. ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലൊരു ഹൈറ്റുള്ള വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഈ ലെവലിലാണ് നമ്മുടെ ഫോർച്യൂണറിന്റെ ബോണറ്റ് വരുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് അടിക്കാൻ നോക്കരുത്, ഫ്രണ്ട്സ് ആയിട്ട് ചെറിയ. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ ചെറിയ ഫാമിലിയാണ്, ആ ഫാമിലി നിങ്ങൾക്ക് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ, ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എന്റെ 18-ാമത്തെ വയസ്സ് മുതൽ ഡ്രൈവ് ചെയ്തിട്ടുള്ള ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ പുറത്താണ് നമ്മൾ കുറെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതും അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതൊക്കെ. അപ്പൊ ചില ആൾക്കാർക്ക് പറയാൻ വെച്ചാൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കമന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നീ ആരാ വണ്ടി കണ്ടുപിടിച്ചത് നീ ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അത്ര വലിയ ഡ്രൈവറൊന്നല്ല, ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതിന്റെ മുകളിൽ പറയുന്നതാണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. ഏകദേശം ഒരു 100,000 kilometer ഓടിയുണ്ട് ഇതിൽ. ഒരു 10,000 kilometer മാത്രമാണ് എന്റെ ഏട്ടനെ കൂടെ ഞാൻ ഓടിപ്പിച്ചിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് ഓടിച്ചിരിക്കുന്നത്. അത് ഈ ഒരു വണ്ടി, വേറെയും ചില വണ്ടികൾ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് അതിന്റെ ഒരു ഭാഗത്തിൽ നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള കമന്റ്സ് ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് മക്കൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കാണണമെന്നില്ല, അത്ര എനിക്ക് പറയുള്ളൂ. ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, കാണുക. വാഹനത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രം നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി. അപ്പൊ എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം. മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്താ പറയാ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം എന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോളൂ, യാതൊരുവിധ പ്രോബ്ലം ഇല്ല കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാഫിക് സിഗ്നലില് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗിയറിൽ തന്നെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ട് ക്ലച്ച് ചവിട്ടി പിടിച്ച് നിൽക്കുന്ന ആ ഒരു സംഭവം ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാനത് ഒരു തെറ്റാണ്, നമുക്ക് ന്യൂട്രലിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഹാൻഡ് ബ്രേക്ക് വലിച്ച് നിന്നൂടെ എന്ന് ചോദിച്ചാൽ പോലും പല ആൾക്കാരും പറയാറുണ്ട് എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നുള്ള ലെവലിനുള്ള ഒരു ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എന്താ പറയുക ടെക്കും കാര്യങ്ങളൊക്കെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഓൾഡ് വണ്ടികളെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ. ഏത് ജനറേഷൻ ആയാലും ഏത് സംഭവമാണെങ്കിലും ആ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്യൂവൽ നമ്മുടെ വണ്ടി കൺസ്യൂം ചെയ്യും. പല കാര്യങ്ങൾ ഒരു ഗിയറിൽ കിടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ ന്യൂട്രലാണ്, അതായത് ന്യൂട്രൽ ഇടുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും പാർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇടുക. അപ്പോൾ അത് ചില വണ്ടികൾ സെൻസ് ചെയ്തിട്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്യൂവലാണ് അതിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഫ്യൂവൽ എക്കോണമിയിലും അത് വ്യത്യാസം വരും. അതാണ് ഈ ഒരു സംഭവം കൊണ്ടുള്ള ആദ്യത്തെ ഒരു നെഗറ്റീവ് വശം, നമുക്ക് ഫ്യൂൽ എക്കോണമി അതായത് മൈലേജ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നത്തെ ഒരു കാര്യം അതുകൊണ്ട് നമുക്ക് വരാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ചിന് തേയ്മാനം കൂടാനും അതൊരു ചാൻസ് തന്നെയാണ്. അപ്പോൾ അത് കൂടുതലും ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്യൂൽ കൺസപ്ഷനും ക്ലച്ചിനെയും അത് വളരെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ഞാൻ കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വണ്ടി നമ്മൾ ഒരു കയറ്റം കയറാനൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്ന് ഒരു കയറ്റത്തിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്, ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അങ്ങ് തിരിയാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലൊക്കെ ബ്രേക്ക് ചെയ്യാണ്ട് ക്ലച്ച് താങ്ങി, അതായത് ക്ലച്ച് താങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ, അതായത് നമ്മൾ ഇങ്ങനെ ഇവിടെ ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ടുണ്ടാവും, ഈ ക്ലച്ചിനെ ഇങ്ങനെ ഹാഫ് ക്ലച്ചിൽ ചെയ്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുന്നത് കാണാം. അത് ശരിക്കും ഒരു തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ക്ലച്ച് പ്ലേറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ ഉണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ ആ ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ മെറ്റീരിയൽ എന്നാണ് അതിന് പറയുക, പോർഷൻ ആ ഒരു പാർട്ടിന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ആ ഒരു പോർഷനെ
കൂടുതൽ തേയ്മാനം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കഴിയുന്നത് നമ്മൾ ഇതേപോലെയുള്ള ടൈമിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് തന്നെ നിൽക്കാൻ നോക്കുക. എന്നാൽ നമ്മൾ എടുക്കാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടികളെല്ലാം ക്ലിയർ ആണോ, രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ വരുന്നില്ലേ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ആ ടൈമിൽ മാത്രം നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ക്ലച്ച് ഒന്ന് അമർത്തി പിടിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും ഒന്നും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇത് നമ്മൾ സിഗ്നല് നിൽക്കുന്ന പോലെ അത്രയ്ക്കും ലോങ് നമുക്ക് ആവശ്യം വരുന്നുണ്ടാവില്ല. എന്നാലും കുറച്ച് നേരം അതിന് എടുക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾ രണ്ട് സൈഡ് ക്ലിയർ ആണോ നോക്കി നമുക്ക് വണ്ടി എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു ടൈമിംഗ് അല്ലേ വേണ്ടു. അപ്പോൾ അതെന്തായാലും അങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും എന്നാണ് എനിക്ക് കിട്ടിയൊരു റിപ്ലൈ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഗിയറിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഹൈ ഗിയറിൽ ഒരു ടോപ്പ് ഗിയറിൽ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ മൈലേജ് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ആ ഒരു ടോപ്പ് ഗിയറിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സ്പീഡുണ്ട്. ആ സ്പീഡിൽ മാത്രമേ നമ്മൾ ആ ടോപ്പ് ഗിയറിൽ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡിനുള്ള ഒരു ഗിയറാണ് നമ്മൾ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ചെറിയൊരു കുന്നൊക്കെ കയറുമ്പോൾ ശരിക്കും ഗിയർ മാറ്റാനുള്ളൊരു മടി എന്നുള്ള പോലെയൊക്കെ നമുക്ക് തോന്നാം. അത് ഒരിക്കലും ചെയ്യരുത്. ഗിയർ മാറ്റാനുള്ള ഒരു മടി പോലെ നമ്മൾ ആ ഗിയറിൽ തന്നെ ഇട്ട് അങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് കയറിക്കോട്ടെ എന്നുള്ളൊരു പ്രവണത നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വണ്ടിനെ നമ്മൾ കൊല്ലുന്ന ഉള്ളൊരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടി നമ്മളോട് വേണ്ട വേണ്ട എന്ന് പറയുന്നത് പോലെ വണ്ടി ഇങ്ങനെ കിടന്നിങ്ങനെ ജെറക്കായോണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഗിയറിലൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനും വേറെ എവിടെയും ഒരു തട്ടരുത് പിടിക്കരുത് എന്നുള്ള ലെവലിന് കുറേ ബുഷുകളൊക്കെ ഉണ്ട് എഞ്ചിൻ്റെ നാല് പുറം. അപ്പോൾ അതിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം ഈ ബുഷുകളെല്ലാം തേയാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല നമ്മുടെ ട്രാൻസ്മിഷനും അതൊരു കംപ്ലൈൻറ്റ് തന്നെയാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഗിയറിൽ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആവശ്യമുള്ള ഗിയർ നമ്മളിട്ട് ഡ്രൈവ് ചെയ്യുക. നമ്മൾ ഗിയർ കൂട്ടിയിട്ടിട്ട് ചെറിയ സ്പീഡിൽ പോയാലൊന്നും നമുക്ക് യാതൊരുവിധ മൈലേജിലും വലിയ എന്താ പറയുക ലാഭമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മൈലേജിൽ ലാഭം കിട്ടുകയാണെങ്കിൽ തന്നെ അത് അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് എഞ്ചിൻ്റെയും അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെയും മെയിൻ്റനൻസിന് നമുക്ക് അത് വലിയൊരു എമൗണ്ട് തന്നെ മുടക്കേണ്ടതായിട്ട് വരും. നമ്മളൊരു അത്യാവശ്യം ഒരു സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വണ്ടിയുണ്ട്, നമുക്ക് അപ്പുറത്തേക്ക് ഓവർടേക്ക് ചെയ്യണം, ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഓപ്പോസിറ്റിന് ഒരു വണ്ടി വരികയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടീൻ്റെ ബാക്ക് സൈഡിൽ പോകും. അതിനുശേഷം അപ്പുറത്തുനിന്ന് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കടന്നു പോയതിന് ശേഷം നമ്മൾ ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ, നമ്മുടെ മുന്നിലുള്ള വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ നമ്മൾ ഗിയർ ഡൗണും ചെയ്യാണ്ട് ഏത് ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ഗിയറിൽ തന്നെ നമ്മൾ വണ്ടീനെ നമ്മൾ വലിപ്പിച്ച് കയറുന്ന ആ ഒരു പ്രവൃത്തി അത് തെറ്റാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുക. ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് കയറുമ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ നല്ലൊരു സ്പീഡിലേക്ക് എത്താനും പറ്റും. അത് മാത്രമല്ല പ്രോപ്പർ ഗിയറിലേക്ക് നമുക്ക് അതിനെ ഉപയോഗിക്കാനും പറ്റും. അതും മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം അതും ഇതിൻ്റെ ഇതിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വീലിംഗ്, അതായത് നമ്മളുടെ വണ്ടീൻ്റെ ടയർ കറങ്ങുന്നത് നിന്നതിന് ശേഷം മാത്രം നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇടുക. അല്ലെങ്കിൽ കിർ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കാം. അതായത് ട്രാൻസ്മിഷൻ്റെ ഉള്ളിൽ കുറേ തീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ബ്ലാക്ക് പന്തറിൻ്റെ ഡ്രൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേലുള്ള ഐ ഐക്കം പ്രസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. എങ്ങനെയാണ് ഓട്ടോമാറ്റിക് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടതെന്നും അതുപോലെ പാഡൽ ഷിഫ്റ്റേഴ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ശബ്ദം നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ശരിക്കും നമ്മുടെ ട്രാൻസ്മിഷൻ കരയുന്ന ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വണ്ടി കരയുന്ന ഒരു ശബ്ദമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ക്ലച്ചിനെ ഓടിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് വണ്ടീനെ വേണം നമ്മൾ ഓടിക്കാനായിട്ട്. അതായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ചിൻ്റെ മുകളിൽ കാലെപ്പോഴും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ശരിക്കും നമ്മൾ ചെറിയൊരു പ്രഷറാണ് അതിൻ്റെ മുകളിൽ കൊടുക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് വലിയൊരു പ്രഷറായിട്ടാണ് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. ക്ലച്ച് അതിൽ ലോഡായിക്കൊണ്ടേയിരിക്കും, ക്ലച്ച് ഇങ്ങനെ തേഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ക്ലച്ചിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ആരും ആ ഒരു സംഭവം ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നമ്മൾ ശ്രമിക്കുക. ഇതെല്ലാം നമുക്ക് ശ്രമിച്ചാൽ മാറ്റാവുന്ന ഒരു കേസേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ട് ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരോട് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗിയർ ലിവറിൻ്റെ മോൾ ഭാഗത്ത്, അതായത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഗിയർ ലിവറിൻ്റെ മേളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി, അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ വണ്ടി ഓൺ ആണെങ്കിൽ ഗിയർ ലിവർ എന്തായാലും ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ രണ്ട് വിരൽ വെച്ച് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കണ്ടില്ലേ,
ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി നമുക്ക് ഇങ്ങനെ ഒരു വൈബ്രേഷൻ, ഒരു ഒരു റിതം, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബീറ്റ്സ് പോലെ നമുക്ക് കേൾക്കാനായിട്ട്, നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. കേൾക്കാനേ പറ്റില്ലല്ലോ, അനുഭവിക്കാനായിട്ട് പറ്റും. നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിന്റെ മുകളിൽ ഉണ്ടായെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് ആ ഒരു കോൺഫിഡന്റ് ആയി നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഗിയർ ലിവറിന്റെ മുകളിൽ വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇരിക്കുന്നത്, ഇത് ഈ ഒരു ട്രാൻസ്മിഷന്റെ ഉള്ളിൽ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ സെലക്ടർ ഫോർക്ക് എന്നാണ് ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു ഭാഗത്തിന് പറയുക. നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ചെയ്യുന്നത് ഗിയർ ലിവറിന് താഴേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുക എന്നുള്ളൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നേരെ പോയിട്ട് ആ ഷിഫ്റ്റ് കോളത്തിൽ പോയിട്ട് റബ്ബ് ചെയ്ത് ഇതിന്റെ ആ ഒരു തീറ്റ്സ് ഒക്കെ തേഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ നല്ല കൂടുതലാണ്. ഏറ്റവും വലിയൊരു ഡാമേജ് ആണ് നമ്മൾ ഈ ഒരു ട്രാൻസ്മിഷനിലേക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഉണ്ടാവും വണ്ടികളോടും ഒരു ഇത്തിരി ഇഷ്ടം. എങ്ങനെ നോക്കിയാലും നമുക്ക് വീട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ചിന്തിക്കുക ഒരു വണ്ടി എന്നുള്ളൊരു കേസ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് വെക്കുന്നതിന് മുന്നേ പോലും നമ്മൾ ചിന്തിക്കുക ഒരു വണ്ടി വണ്ടി വണ്ടി. എല്ലാവർക്കും വണ്ടിനോട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു ചെറുപ്പം മുതൽ. അപ്പൊ അതൊക്കെ കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതിനോട് സംബന്ധിച്ച് തന്നെ ഇതേപോലുള്ള കുറെ വണ്ടികളെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും അതുപോലെ നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബിഗിനേഴ്സ് ആയിട്ട് അതായത് ഡ്രൈവ് ചെയ്യാൻ വണ്ടി ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇനി ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു മാനുവൽ ട്രാൻസ്മിഷൻ എങ്ങനെ ഓടിക്കണം, എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ നിങ്ങൾക്കുള്ള അഭിപ്രായവും നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ വാഹനത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ്, ബി ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.